എടി ചന്ദ്രികെ, നിന്റെ തലയിൽ കളിമണ്ണാണോ? ഇങ്ങനെ ആർക്കും നടക്കാൻ പറ്റാത്ത വിധത്തിൽ പൂമുഖത്താണോ കോലയിടുന്നത്? കോല ഇടണമെങ്കിൽ ചെറുതായിട്ട് വഴിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നിനക്ക്. ഇന്നൊരു വിശേഷ ദിവസമാണ് മാഡം. പൂമുഖ നിറയും വിധം കോലം വരച്ച് പൂജ ചെയ്താലേ കുടുംബത്തിന് വളരെ നല്ലതാണ് മാഡം. അതുകൊണ്ടാ ഞാൻ വലിയ കോലം വരച്ചത്. നിന്റെ ജീവിതം തന്നെ ഇപ്പൊ അലങ്കോലമാ, എന്നിട്ട് കോലം ഇടുവാണെന്ന്? കോലം എന്താടി നോക്കുന്നത്? ഏ, നിന്റെ ജീവിതം പാഴാക്കിയ പോലെ എന്റെ ചെറുമോളുടെ ജീവിതം പാഴാക്കരുത്. ദേവി, ഇത് ഇവിടെ നിന്ന് പോയി തരാമോ നീ? കോലമാണ് അത്ര കോലം. ചന്ദ്രികേ, കൺഗ്രാജുലേഷൻസ്. എന്തിനാ സാർ എന്നോട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നത്? നീ വരച്ച കോലമാണ് നമ്മുടെ കമ്പനിക്ക് വലിയൊരു പ്രോജക്റ്റ് നേടിത്തന്നത്. എന്താ സാർ ഈ പറയുന്നത്? നീ വരച്ച കോലത്തിൽ സിദ്ധു കുറച്ച് റീവർക്ക് ചെയ്ത് കമ്പനിയിൽ വന്ന ക്ലയന്റിന് കാണിച്ചു കൊടുത്തു. ആ ഡിസൈന് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അപ്രൂവ് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. അത് മാത്രമല്ല, അതുപോലെയുള്ള ഒരുപാട് ഡിസൈൻസ് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. ശരിയാണോ സാർ? ഇതെനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സത്യമാണ് ചന്ദ്രികേ, സത്യമാണ് ചന്ദ്രികേ. ശരിക്കും നീ വരയ്ക്കുന്ന കോലം ഒരുപാട് ക്രിയേറ്റീവ് ആണ്. ഇത്ര പുകഴ്ത്തനം മാത്രമൊന്നും ഇല്ല സാർ. എന്റെ നാട്ടില് ഇതിനേക്കാൾ സൂപ്പറായി കോലം വരയ്ക്കുന്നവരുണ്ട്. ഓരോ വർഷവും ക്ഷേത്രത്തില് കോലം വരയ്ക്കല് മത്സരം നടത്തും. അപ്പോഴൊക്കെ എനിക്ക് മൂന്നാമത് നാലാമത് സ്ഥാനമൊക്കെ കിട്ടാറ്. ഒന്നാം സമ്മാനമൊക്കെ വേറെ ആരൊക്കെയോ വാങ്ങുക. അപ്പൊ തന്നെ ആലോചിച്ച് നോക്ക്, അവരൊക്കെ എന്നെക്കാൾ എത്ര നന്നായി കോലം വരയ്ക്കുന്നു.